നടപടി നിങ്ങൾ സ്വീകരിക്കണം. പിന്നെ ഈ കാശ് ഞങ്ങൾ അവിടെ അടച്ചതാ, ഞങ്ങൾ അടച്ച കാരണം എന്തോ, ഇതവിടെ ഒഴിവാക്കിട്ട് പോരാൻ പറ്റാത്തുള്ളൂ, ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതുകൊണ്ടോ അല്ലേ ഈ കാശ് ഇന്ന് ഇവിടുന്ന് റീഫണ്ട് ചെയ്തത്. നിങ്ങൾ ഇതിന്റെ അടിയിൽ ഈ നിങ്ങൾ നിങ്ങൾ പറയുന്ന ഈ ഫെയിൽ ഡാമേജ് ഈ സംഭവം ഒഴിവാക്കിയിട്ട് ഇതിൽ എന്ത് ഉത്തരവാദിത്തം സ്പൈസി ഏറ്റെടുക്കുന്ന പറഞ്ഞു നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ പറ്റില്ലേ? ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ വായിച്ചോ, നിങ്ങളെ പേപ്പർ തന്നെയാണത്. ഞങ്ങൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യും? ഞങ്ങൾ എവിടെ ഡൊമസ്റ്റിക് കാര്യങ്ങളായിട്ട് ചെയ്യുന്നത് ഇന്ന് തുടങ്ങി ഒന്നല്ലോ, ഇന്റർനാഷണൽ കുറച്ചായി തുടങ്ങിട്ട് നിങ്ങൾക്ക് ഒരു ഓഫീസർ മാനേജർ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല? പിന്നെന്തിന് അതെങ്ങനെ നൈറ്റിൽ രാത്രി ലാവും പകലില്ലാത്ത ഫ്ലൈറ്റ് വരുമ്പോ മാനേജർ എങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഈ കാണുന്ന ഈ നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു ബോക്സിന് നിങ്ങൾ ഉത്തരം പറയും. ഈ ഒരു ബോക്സിന് ഉത്തരം പറയും. ഇതിപ്പോ വന്ന ബോക്സ് അത് നിങ്ങൾ ഇട്ട കവറ. ഈ ബോക്സിന് ആര് ഉത്തരം പറയും? നമുക്കൊരു സൊല്യൂഷൻ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറായിട്ട് തർക്കിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന്. ഇതിനൊരു സൊല്യൂഷൻ ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രം ഈ കണ്ട എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ബോക്സിലും ഡാമേജ് ആവുന്ന സാധനങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, അത് കേടെന്നാ നിങ്ങൾ ഉത്തരം പറയുന്നില്ലേ? സ്പെസിഫിക്കേഷൻ മെൻഷൻ ചെയ്ത് തരണം. മെൻഷൻ ചെയ്ത് നിങ്ങൾ സ്പൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ തന്നോ. എയർപോർട്ട് അതോറിറ്റി ഇതിന് ഞങ്ങൾ ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞു. അത് നിങ്ങൾ പറയുന്നില്ലല്ലോ. ഇതിപ്പോ നിങ്ങൾ ഫോം തിരിച്ച് അഡീഷണൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഉത്തരവാദിത്തം പറഞ്ഞു, ഞാൻ നിയമത്തിന് വൈക്ക് പോട്ടെ. നിങ്ങൾ ഇതൊക്കെ ചെയ്തു, ഇതെല്ലാരും ചെയ്തു, ഇതെല്ലാം ഫില്ല് ചെയ്തു, എല്ലാം സംഭവിച്ചു. ഈ ഒരു പേപ്പർ മാത്രമേ എന്തുള്ളൂ ഇറവലിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പർ ഇത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ അഡീഷണൽ വെക്കുന്നതാണ്, അത് നിങ്ങളെ സേഫ്റ്റിയാണ്, ഞങ്ങളുടെ സേഫ്റ്റി അല്ല. ഇത് നിങ്ങളുടെ സേഫ്റ്റി അല്ലേ? തീർച്ചയല്ലേ? ഇത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ കൈ കഴുകിയതാ. ഇത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഡാമേജ്, നമ്മുടെ ബോക്സിന് ഡാമേജ് വന്നത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. പറയാൻ തരാൻ പറ്റുമില്ലേ? നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളെ കമ്പനിക്ക് പറ്റുമില്ല എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാവുന്ന കാര്യം ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ ഇല്ലെന്ന് പറഞ്ഞ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നഷ്ടപരിഹാരം ഈ ബോക്സ് പൊളിച്ചിട്ട് ഈ ബോക്സിന് നഷ്ടപരിഹാരം ഇവിടെ കൊടുക്കും. ഈ ബോക്സിന് നഷ്ടപരിഹാരം ഇവിടെ കൊടുക്കും. നമ്മളല്ല അവിടെ ഇത്ര ആൾക്കാരെ മുന്നിൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എടുത്തോ, റൂം കൊടുത്തോ, പ്രയോറിറ്റി റൂം കൊടുത്തോ, നിങ്ങളെ സ്റ്റാഫ് ബുക്കോ ലിസ്റ്റ് എടുത്തോ ചെക്ക് ചെയ്തോ. ഈ ബാഗ് പൊട്ടിയിലാക്കാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റും? ഈ ബാഗ് പൊട്ടിയിട്ടുണ്ടോ? ഇതാരാ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നമ്മളൊരു വിശ്വാസത്തിന് പുറത്ത് തരുന്നതല്ലേ? ഇതെന്താ ഇത് കാണിച്ചിട്ടുള്ളത്? ഇത് തെമ്മാടത്തരെന്ന പറയേണ്ടത്? ഇത് കുത്തിപ്പൂ കീറിയതാ, അതിന്റെ ഉള്ളിൽ നിന്ന് വലിയ വലിച്ചതോ? ഇതിങ്ങനെ കൊണ്ടുവന്ന് വീട്ടിലിട്ടെന്നാ ഞങ്ങൾ അവരും കൂട്ടി നിങ്ങൾ എയർപോർട്ടിൽ കയറണോ? നിങ്ങൾ കൊണ്ടുവന്ന കൊറിയറിലായ ആൾക്കാര് ഇതെങ്ങനെ ഞങ്ങളായിട്ടുണ്ടാക്കിയല്ല. ഇത് ഇന്ന് വന്ന ഫ്ലൈറ്റിൽ വന്നതാണ്, നിങ്ങളുടെ കവറാണ്, നിങ്ങളുടെ കവറാണ്. നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഉദാഹരണം കെടുക്കുമ്പോ നിങ്ങൾ അങ്ങനെ സംഭവിച്ചില്ല. നിങ്ങളുടെ കവറാണ്, ഇതിങ്ങനെ സംഭവിക്കൂല, ഇതുവരെ സംഭവിച്ചില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇതിപ്പോ സംഭവിക്കും, മുന്നിൽ കിടക്കുമ്പോ ഇങ്ങനെയല്ല. ഒരാൾ നിന്ന് ലിസ്റ്റിൽ പേര് വിളിക്കാം, ഇന്ന ആൾക്കാർ അഞ്ചാൾ വീതം വെച്ച് വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാം നിങ്ങൾ നാളെ വാങ്ങും. ലിസ്റ്റ് നോക്കിയപ്പോ ആ ലിസ്റ്റിൽ കംപ്ലീറ്റ് ആളെ പേര് തന്നെ, അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം പ്രയോറിറ്റി. നിങ്ങൾ സൊല്യൂഷൻ കാണുമ്പോയി എല്ലാതും ഇവിടെ ഇങ്ങനെ നേരാവും. ഞങ്ങൾക്ക് അധ്വാനിച്ച് അധ്വാനം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാ, അല്ലാതെ ഈ കുപ്പായം മാറ്റിട്ട് ഇന്ന് പോയി ഇട്ട് ഇതേ ലെവലിൽ കിടന്ന് നോക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ. ഫോം അല്ലാതെ ഫില്ല് ചെയ്യണം. ഇത് ഇങ്ങനല്ല, ഇതെന്താ ഒരാൾ നിർത്തി ടേബിളിന്റെ കൂട്ടത്തില് ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോ അവിടെ ഇവിടെ കൊണ്ട് ഇതിനൊരു കൗണ്ടർ ഉണ്ടാക്കി. നിങ്ങൾ ഒരു കൗണ്ടർ
നിങ്ങൾ ഇതിന് വെച്ചിട്ട് ലേഡീസിന് ഇവര് സെപ്പറേറ്റ് ആക്കി കൊടുക്കും. ലേഡീസിന് ഇവര് സെപ്പറേറ്റ് ആക്കി കൊടുക്കും. ലേഡീസ് കുട്ടികളൊക്കെ നിൽക്കല്ലേ, നിങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ ചെയ്തു കൊടുത്തിട്ട് എത്ര സമയം ഇതിന് സംസാരിക്കാം. നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യമുള്ള പ്രയോറിറ്റിക്ക് നിങ്ങൾ ചെയ്യും. നിങ്ങൾ ആദ്യം ചെയ്യും. ഒന്നുകിൽ ലൈൻസിസ്റ്റാക്കി ലേഡീസിന് സെപ്പറേറ്റ് ആക്കി ജെന്റ്സിന് സെപ്പറേറ്റ് ആക്കി. പ്രായമുള്ളവർ മുന്നിൽ നിർത്തിക്കും. നമ്മളൊന്നും പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല.